ബഹുമാന്യരെ, കേരളത്തിലെ മത സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച മനുഷ്യസ്നേഹിയായ ഒരു കർമ്മയോഗിയാണ് ചങ്ങനാശ്ശേരി രൂപതയുടെ പ്രഥമ മിത്രാനും ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനുമായ ധന്യന്മാർ തോമസ് കുരിയാളശ്ശേരി. സഭയിലും സമൂഹത്തിലും സമുദായത്തിലും ഓരോ വ്യക്തിയും വൈദികനായാലും അൽമായനായാലും നിർവഹിക്കേണ്ട പങ്കിനെ കുറിച്ച് ക്രാന്തദർശിയായ പിതാവിന് നല്ല ബോധ്യങ്ങളുണ്ടായിരുന്നു. കത്തോലിക്ക സഭയുടെ രണ്ട് മർമ്മഭാഗങ്ങളാണ് വൈദികരും അൽമേനികളും. ഇന്ന് സഭയിൽ പല സുപ്രധാന തീരുമാനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വേദിയാകുന്ന അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ എന്ന മഹായോഗം പിതാവ് രൂപം കൊടുത്ത ഒരു സംഗമമാണ്. പ്രിയമുള്ളവരെ, ഭൂമിയിൽ ദൈവരാജ്യം വ്യാപിപ്പിക്കുന്നതിൽ അൽമായർക്കുള്ള പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലെന്ന് ധന്യപിതാവ് നമ്മെ ഓർമ്മിപ്പിച്ചു. പ്രാർത്ഥിക്കുക, പള്ളിക്ക് സംഭാവന നൽകുക, അനുസരിക്കുക എന്നത് മാത്രമല്ല അൽമായരുടെ ദൗത്യമെന്നും മറിച്ച് സഭാഭരണ നിർവഹണത്തിൽ അൽമായർക്ക് സുപ്രധാനമായി പങ്ക് നിർവഹിക്കുവാൻ ഉണ്ടെന്ന ബോധവൽക്കരണം ആദ്യം നടത്തിയത് അഭിമന്യ കുരിയാളശ്ശേരി പിതാവാണ്. അൽമായരുടെ സർഗശക്തിയും കഴിവുകളും സഭാസേവനത്തിനു വേണ്ടി വിനിമയം ചെയ്യുവാൻ അദ്ദേഹം സൗകര്യമൊരുക്കിയിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെട്ടവർ മാത്രമേ സുവിശേഷ പ്രഘോഷകരായി മാറൂ എന്ന യാഥാർത്ഥ്യം പിതാവ് മനസ്സിലാക്കി. അൽമായരുടെ ആധ്യാത്മിക ജീവിത നവീകരണത്തിന് ഭക്തസംഘടനകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഇടയലേഖനങ്ങളോടെ ഉദ്ബോധിപ്പിക്കുകയും ഭക്തസംഘടനകൾ സ്ഥാപിച്ച് അവയിൽ അംഗങ്ങളാകുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ആരാധന സഖ്യത, തിരുഹൃദയ സഖ്യത, ജപമാല സഖ്യത തുടങ്ങി അൽമായ പങ്കാളിത്തത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന ഫ്രാൻസിസ്കൻ മൂന്നാം സഭ, KCSL എന്ന വിദ്യാർത്ഥി സംഘടന, കത്തോലിക്ക കോൺഗ്രസ് തുടങ്ങി മഹത് പ്രസ്ഥാനങ്ങൾ സ്ഥാപിക്കുവാനും അവ വളർത്തിയെടുക്കുവാനും പിതാവ് ആഹ്വാനം ചെയ്തു. പിതാവ് റോമിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ സ്ഥാപകനായ പുത്തൻപറമ്പിൽ തൊമ്മച്ചനോടൊപ്പം ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി വളരെയധികം പരിശ്രമിച്ചു. 1910 ചങ്ങനാശ്ശേരി വികാരിയത്തിലെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ സുപ്പീരിയറായി നിയമിക്കപ്പെട്ടപ്പോൾ പുതിയ നിയമാവലിക്ക് അദ്ദേഹം രൂപം കൊടുത്തു. കേരളമൊട്ടാകെയുള്ള കുടുംബങ്ങളുടെ കെട്ടുറപ്പിനും ആധ്യാത്മിക ജീവിത നവീകരണത്തിനും ഈ സംഘടന വഴിതെളിച്ചു. 1918 രൂപീകൃതമായ അഖില കേരള കത്തോലിക്ക കോൺഗ്രസ്, നാനിയായ മലബാർ കാത്തലിക് അസോസിയേഷൻ സമുദായ വളർച്ചയ്ക്ക് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നത് അവ പ്രാവർത്തികമാക്കുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടാണ് സ്ഥാപിതമായത്. ഇന്ന് കർഷകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്തുവാനും അവ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഈ സംഘടന പരിശ്രമിക്കുന്നു. 2 കൗൺസിൽ ആഹ്വാനം ചെയ്ത സഭയിലും സമൂഹത്തിലുമുള്ള അൽമായരുടെ ദൗത്യവും വിളിയും കാലങ്ങൾക്ക് മുൻപേ തിരിച്ചറിഞ്ഞ പിതാവ് മനസ്സിൽ ദിവ്യകാരുണ്യത്തോടൊപ്പം രൂപപ്പെടുത്തി അവ നടപ്പിലാക്കി. ഇന്ന് സഭയിലൂടെ വളരാൻ, തുടരാൻ വൈദികരോടും സന്യസ്തരോടുമൊപ്പം അൽമായരും പരിശ്രമിക്കുന്നു. ധന്യപിതാവിൻ്റെ 150 ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പിതാവ് വിശുദ്ധനായി ഉയർത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ദൗത്യം സഭയിലും സമൂഹത്തിലും നമുക്ക് തുടരാം. നന്ദി.